മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോൻ എഴുതിയ ആളാണ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ആയിരത്തി 1875 തൃപ്പുണിത്തറയിൽ ജനിച്ചു. 1902 കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായി ചേർന്ന് എറണാകുളത്ത് നിന്നും രസികമഞ്ജരി എന്ന മാസിക പ്രസിദ്ധീകരിച്ചു. 1929 കേരളത്തിൽ ആദ്യമായി കേരള സിനിടോൺ എന്ന സിനിമ നിർമ്മാണ കമ്പനിയും ആരംഭിച്ചു. 1915 ആദ്യമായി കേരളത്തിൽ കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ചതും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. കൊച്ചി രാജവംശത്തിലെ പ്രസിദ്ധ കവയിത്രിയും സംഗീത വിദൂഷിയുമായ കൊച്ചിക്കാവ് തമ്പുരാട്ടിയുടെയും പാഴൂർ തുപ്പൻ നമ്പൂതിരിയുടെയും അഞ്ചാമത്തെ പുത്രനായി 1875 തൃപ്പുണിത്തറയിൽ ജനിച്ചു. രാമവർമ്മ എന്നാണ് യഥാർത്ഥ നാമം. ധ്യാനത്യാഗം ചെയ്ത രാമവർമ്മയുടെ ഭാഗിനേയനായിരുന്നു ഇദ്ദേഹം. രാമവർമ്മയ്ക്ക് 2 വയസ്സായപ്പോൾ മാതാവ് അന്തരിച്ചു. തന്മൂലം അമ്മാവന്റെ മേൽനോട്ടത്തിലാണ് ബാല്യകാലം കഴിഞ്ഞത്. 10-ാമത്തെ വയസ്സിൽ തൃപ്പുണിത്തറയിലെ ശ്രീശേഷാചാര്യ പാഠശാലയിൽ സംസ്കൃത പഠനം ആരംഭിച്ചു. പിന്നീട് രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനമായ കളിക്കോട്ടയിൽ വെച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ തുടങ്ങി. അതോടൊപ്പം വ്യാകരണം, അലങ്കാരം, തർക്കം എന്നീ വിഷയങ്ങളും അഭ്യസിച്ചു. 17-ാം വയസ്സിൽ എറണാകുളം സർക്കാർ ഹൈസ്കൂളിൽ ചേർന്ന് മെട്രിക്കുലേഷൻ പാസ്സാവുകയും തുടർന്ന് മദ്രാശി പ്രസിഡൻസി കോളേജിൽ ചേരുകയും ചെയ്തു. അവിടെ FA സംസ്കൃതവും BA മലയാളവുമായിരുന്നു ഐച്ഛിക ഭാഷകളായി സ്വീകരിച്ചത്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഭാഷാഗ്രന്ഥങ്ങളിൽ ഒട്ടുമുക്കാലും വായിച്ചിരുന്ന തമ്പുരാൻ മലയാള പത്രങ്ങളിലും മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിലും ആയിടയ്ക്ക് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. മദ്രാശിയിൽ നിന്നും മടങ്ങിയ ശേഷം ഇദ്ദേഹം എറണാകുളത്ത് താമസമാക്കി. ഭാഷാപോഷണത്തിന് മാതൃകാപരമായ ഒരു ആനുകാലിക പ്രസിദ്ധീകരണം ആവശ്യമാണെന്നത് കണ്ട് ഇദ്ദേഹം ആരംഭിച്ച മാസികയാണ് രസികരഞ്ജിനി. 1902 കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ പത്രാധിപത്യത്തിൽ അതിൻ്റെ ആദ്യ ലക്കം പുറത്തു വന്നു. വിഷവൈദ്യത്തിലും ആശയപുഷ്ടിയിലും ശൈലീ വൈചിത്യത്തിലും ഭാഷാശുദ്ധിയിലും നിർബന്ധമുണ്ടായിരുന്നതിനാൽ രസികരഞ്ജിനി സമാന പ്രസിദ്ധീകരണങ്ങൾക്കൊരു മാതൃകയായി തീർന്നു. രസികരഞ്ജിനി ഭാഷാ സാഹിത്യത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അമൂല്യമാണ്. ഉണ്ണുനീലി സന്ദേശം ആദ്യം വെളിച്ചം കണ്ടത് ഈ മാസികയിലൂടെയാണ്. എന്നാൽ സാമ്പത്തിക ക്ലേശം മൂലം 1907 അതിൻ്റെ പ്രസിദ്ധീകരണം നിർത്തിവെക്കേണ്ടി വന്നു. വിവേകോദയം സമാജത്തിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ കീഴിലുള്ള 2 വിദ്യാലയങ്ങളുടെ മാനേജർ എന്നീ നിലകളിൽ 18 കൊല്ലക്കാലം പൊതുജന വിദ്യാഭ്യാസ രംഗത്ത് ഇദ്ദേഹം പ്രവർത്തിച്ചു. വിലങ്ങൻ ശ്രീരാമകൃഷ്ണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളെന്ന നിലയ്ക്കും ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ മാനേജർ എന്ന നിലയ്ക്കും അധസ്ഥിതോദ്ധാരണത്തിനായി പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പൻ തമ്പുരാൻ താമസിച്ചിരുന്ന തൃശൂർ അയ്യന്തോളിലെ വീട് ഇന്ന് ഒരു സ്മാരകമാണ്. തൃശൂർ കളക്ട്രേറ്റിൻ്റെ പുറകിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൻ തമ്പുരാൻ്റെ ജന്മശതാബ്ദി വർഷമായിരുന്ന 1975 കേരള സാഹിത്യ അക്കാദമിയുടെ മേൽനോട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. സാഹിത്യ അക്കാദമിയുടെ ഒരു ആനുകാലിക ലൈബ്രറിയും സാഹിത്യകാരന്മാർക്ക് താമസിച്ച് രചന നിർവഹിക്കാൻ കഴിയുന്ന കൈരളി ഗ്രാമവുമാണ് ഇവിടെയുള്ളത്. അപ്പൻ തമ്പുരാനെ സംസ്കരിച്ച സ്ഥലം ഇന്ന് ഒരു റോഡിൻ്റെ നടുക്കാണ്. അതിനാൽ അന്തിമോപചാരം അർപ്പിക്കാൻ വരുന്നവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഉപന്യാസകാരൻ, ആഖ്യായികർത്താവ്, പത്രപ്രവർത്തകൻ, ഗവേഷകൻ, നിരൂപകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെ പല നിലകളിൽ അവിസ്മരണീയനാണ് അപ്പൻ തമ്പുരാൻ. വാർദ്ധക്യകാലമായപ്പോഴേക്കും തമ്പുരാൻ ഒരു രോഗിയായി മാറിക്കഴിഞ്ഞിരുന്നു.
1941 നവംബർ 19 തൃശൂരിലെ വീട്ടിൽ വച്ച് പ്രമേഹരോഗം മൂലം അദ്ദേഹം അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.